കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രഥമ നെല്ലുവായ് ധന്വന്തരി പുരസ്കാരം കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർക്ക് എ സി മൊയ്തീൻ എംഎൽഎ സമർപ്പിച്ചു. 25,001 രൂപയും ക്യാഷ് അവാർഡും പുരസ്കാരവും നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന വൈദ്യസംഗമത്തിലാണ് നൽകിയത്. മനുഷ്യ സമൂഹത്തെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ ആത്മീയതയ്ക്ക് കഴിയുമെന്നും ആത്മീയതയും ആധുനികതയും ബന്ധപ്പെട്ട് കിടക്കുന്ന ആയുർവേദ ശാസ്ത്രം വൈദ്യരംഗത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് എ സി മൊയ്തീൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ഡി ശോഭന അധ്യക്ഷയായി, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വി നന്ദകുമാർ, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല, ഡോക്ടർ വിഷ്ണു നമ്പൂതിരി ആലപ്പുഴ, കോട്ടക്കൽ ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി വി ജയദേവൻ, വൈദ്യരത്നം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കെ ലത, പൂമുള്ളി ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ജിജി മാത്യു, തിരുവനന്തപുരം ആർ സി സി ഡോക്ടർ പി ഡി രാജു, ഡോക്ടർ സിന്ധു അരവിന്ദൻ, ദേവസ്വം ഓഫീസർ പി ബി ബിജു, ഡോക്ടർ അരുൺ കൈമൺ, പി സി അബാൽമണി, കലാമണ്ഡലം നാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഏകാദശി സപ്ലിമെന്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ആത്മീയത ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനുഷ്യ സമൂഹത്തെ ഇന്നുള്ളതിൽ നിന്നും നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കാനുള്ളതാണ് ആത്മീയത എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഏത് ദേവാലയത്തിൻ്റെയും ഏത് വിശ്വാസിയുടെയും ആത്മീയത എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന് കൂടി പ്രയോജനപ്പെടുന്നതാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും ആർത്ഥത്തിൽ ഇവിടെ ഈ ക്ഷേത്രസന്നിധിയിൽ ആത്മീയതയുടെ നിറസാന്നിധ്യമുള്ള ഈ ക്ഷേത്രസന്നിധിയിൽ ഭൗതിക ജീവിതത്തിന് ഈ ശാസ്ത്രശാഖ കൊണ്ട് ആയുർവേദ